ഹരേ കൃഷ്ണ, ഇന്ന് ഡേറ്റ് 7 സെപ്റ്റംബർ 2021. നമുക്ക് ആരംഭിക്കാം. ഓം ശുക്ലാം ഭരതരം വിഷ്ണു ശിശുവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരുർബ്രഹ്മാ ഗുരോ വിഷ്ണു ഗുരുർദേവോ മഹേശ്വര ഗുരുസാക്ഷാത്തരം ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ഗുരവേ. സർവരോഗാനാം ഭിഷജേ ഭവരോഗിണാം നിധേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമ. നാരായണം നമസ്കൃത്യ നരഞ്ജൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. കൃഷ്ണം നാരായണം വന്ദേ കൃഷ്ണം വന്ദേ വ്രജപ്രിയം കൃഷ്ണം ദ്വൈപായനം വന്ദേ കൃഷ്ണം വന്ദേ പ്രദാസുതം സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നമ. ഹരേ നാരായണ. ഇനി നമുക്ക് പാരായണം തുടങ്ങാം. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ഓം നമോ ഭഗവദേ വാസുദേവായ. ശ്രീ ഗുരുഭ്യോ നമ. ഷഷ്ടസ്കന്ധം അത നവമോധ്യായഃ. ശ്രീശുക ഉവാച. തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രീണി ഭാരത സോമവീതം സുരാവീതം അന്നാദമിതി ശുശ്രുമാം. സവൈബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചകൈ അവദത് യസ്യ പിതരോ ദേവാ സ പ്രശ്രയം നൃപാം. സ ഏവ ഹി ദദോ ഭാഗം പരോക്ഷമസുരാൻ പ്രതി യജമാനോ വഹത് ഭാഗം മാതൃസ്നേഹവശാനുഗ. തദ്ദേവഹേളനം തസ്യ ധർമാളീകം സുരേശുര ആലക്ഷ്യ തരസാഭീത തച്ഛീഷണ തച്ഛീഷാണ്യച്ഛിനദൃഷാം. സോമപീതം തു യത്തസ്യ ശിര ആസീത് കവിഞ്ജല കളവിംഗസുരാഭീതമന്നാദം യത് സതിത്തിരീം. ബ്രഹ്മഹത്യാമഞ്ജലിനാ ജഗ്രാഹ യദീശ്വര സംവത്സരാന്തേ തദഹം ഭൂതാനാം സ വിശുദ്ധയേ. ഭൂമ്യമ്പുദ്രുമയോഷിഭ്യ ചതുർധാ വ്യഭജത് ഹരി ഭൂമിസ്തുരീയം ജഗ്രാഹ ഖാദപൂരവരേണ വൈ. ഈരിണം ബ്രഹ്മഹത്യായ രൂപം ഭൂമോ പ്രദർശ്യതേ. തുര്യം ഛേദവിരോഹേണ വരേണ ജഗൃഹൃദ്രുമാഹ തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യാ പ്രദർശ്യതേ. ശശ്വത്കാമവരേണാം ഹ സ്തുരീയം ജഗൃഹോസ്ത്രിയ രജോരൂപേണ താസം ഹോ മാസി മാസി പ്രദർശ്യതേ. ദ്രവ്യഭൂയോവരേണാവ തുരീയം ജഗൃഹുർമലം താസു ബുദ്ബുധഫേനാഭ്യാം ദൃഷ്ടം തദ്ഹരതി ക്ഷിപൻ. ഹതപുത്ര തദത്വഷ്ട ജുഹാവേന്ദ്രായ ശത്രവേ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ മാജിരം ജഹി വിദ്വിഷം. അതാന്യാഹാരവചനാദുദ്ധിതോ ഘോരദർശന കൃതാന്ത ഇവ ലോകാനാം യുഗാന്ത സമയേ യദാ വിശ്വ വിവർദ്ധമാനന്തം ഇഷു മാത്രം ദിനേ ദിനേ ദഗ്ധശൈല പ്രതീകാശം സന്ധ്യാഭ്രാനീക വർത്തസം. തത്തതാമ്രശികാശ്മശ്രം മധ്യാനാർക്കോഗ്രലോചനം ദേദീപ്യമാനേ തൃശികേ ശൂല ആരോപ്യ രോദസി നിത്യന്തമുന്നതന്തം ച ചാലയന്തം പദാമഹിം. ദരീഗംഭീരവക്േണ പിബതാ ച നവസ്ഥലം ലിഖതാ ജിഹ്വയക്ഷാണി ഗ്രസദാ ഭുവനത്രയം. മഹദാരോദ്ധൃതം ശ്രേണ ജൃംഭമാണം മുഹുർമുഹു വിത്രസ്താദുദ്രുവുർലോകാ വീക്ഷ സർവേ ദിശോ ദശ ഏനാവൃതാ ഇമേ ലോകാ തമസാ ത്വാഷ്ട്രമൂർത്തിനാ സവേ വൃത്ര ഇതി പ്രോക്ത പാപ പരമദാരുണാം. തം നിജഗ്നിരവിധൃത്യ സഗണാ വിപുദർശവാ സ്വൈ സ്വേ ദിവ്യാസ്ത്രശസ്ത്രൗഹേ സോഗ്രസത്താനി കൃത്സ്നശാ. തദസ്തേ വിസ്മിതാ സർവേ വിഷണ്ണാഗ്രസ്ത തേജസാ പ്രത്യഞ്ജമാദിപുരുഷം ഉപദസ്തു സമാഹിതാ. ദേവ ഊജോം വായു അംബരാജ്ഞ ക്ഷിതയത്രലോകാ ബ്രഹ്മാദിയോ യേ വയമുദ്ധിജന്ത ഹരാമയസ്മൈ ബലിമന്ദഗോസോ വിവേദി യസ്മാദരണം യതോ ന. അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിനോബസർപ്പത്യപരം ഹി ബാലിശാ ശ്വലാങ്കുലേനാദിതിദർത്തി സിന്ധും. യസ്യോർശംഗേ ജഗതിം സ്വനാവം മനുര്യദാപദ്യ തദാരദുർഘം സ ഏവ നസ്ത്വാഷ്ട്രപയാധുരന്താത് പ്രാദാശിതാൻ വാരിചരോ വിനൂനം. പുരാ സ്വയംഭൂരവി സംയമാവസ്സി ഉദീർണവാദോർമിരവൈകരാളേ ഏകോരവിന്ദാത് പതിദത്തതാര തസ്മാത് ഭയാത് യേന സനോസ്തു പാര. യ ഏക ഈശോ നിജമായയാന സ സർജയേനാനുസൃജാമ വിശ്വം വയം നേസ്യാപി പുരസമീഹത പശ്യാമലിംഗം പ്രതികീശമാനിനാ. യോ ന സവത്നേ വൃഷമർദ്ധ്യമാനാൻ ദേവർഷിതിര്യങ്ങൃഷു നിത്യേവ കൃതാവതാരസ്തനു വിശ്വമായ കൃത്വാത്മസാപാദി യുഗേ യുഗേ ചാം.
तमेव देवं वयम् आत्मदैवतं परं प्रधानं पुरुषं विश्ववन्यं व्रजाम सर्वे शरणं शरण्यं स्वानां सनो दासिदिशं महात्मां श्रीशुगौमाजाम् इति तेषां महाराज सुराणाम् उपदिष्टतां प्रतीज्यां दिश्यबोधावि शङ्खचक्रगदाधरा आत्मतुल्यै षोडशभिर्विनाशी वल्सकौस्तुभौ परिवासितमुन्निद्र शरदम्बुरुहे क्षणम् दृष्ट्वा तमवनौ सर्व ईक्षणाह्लादविक्लवा दण्डवत्पतिता राजन् शनैरुद्धाय तुष्टवो देव ऊजो नमस्ते यत्नवीर्याय वयसे उदधे नमः नमस्ते हस्तचक्राय नमः सुपुरुहूदये यत्ते गदीनां तिसृणामीशिदु परमं पदं नार्वाजीनो विसर्गस्य दादर्वेदितुमर्हति ओं नमस्तेस्तु भगवन्नारायण वासुदेवादिपुरुष महापुरुष महानुभाव परममंगल परमकल्याण परमकारुणिक केवल जगदाधार लोकैकनाथ सर्वेश्वर लक्ष्मीनाथ परमहंस परिव्राजकै परमेण आत्मयोग समाधिना परिभावित परिस्फुट पारमहंस धर्मेण उद्घाटित तम कवाडद्वारे चित्ते अभावृत आत्मलोके स्वयं उपलब्ध निज सुखानुभवो भवान् दुरवबोध इव तवायं विहार योगो यद शरण शरीर इदम अनवेक्षितास्मत् समवाय आत्मनैवाविक्रियमाणेन सगुणम अगुण सृजसि पासि हरसे अत तत्र भवान् किं देवदत्तवद् इह गुण विसर्ग पतिता पारतन्त्रेण सुकृत कुशलाकुशलं फलम् उभाददादि आहोसित् आत्माराम उपशमशील समञ्जसदर्शन उदास इदिह वावन विधामा न हि विरोध उभयं भगवत्यभिगणित गुणगणे ईश्वरेणवगाह्य महात्म्ये अर्वाजीन विकल्प विदर्क विचार प्रमाणावास कुदर्क शास्त्रकलिलांधकरणाशय दुरवग्रहवादिनां विवाद अनवसर उभरद समस्तमायामये केवल एवात्ममायामन्तर्धाय को न्यर्थो निर्घट इव भवति स्वरूपद्वयाभावात् समविषममधीनां मदमनुसरसि यदा रज्जुखंड सर्पादिदियां स एव हि पुनः सर्ववस्तुनि वस्तुस्वरूप सर्वेश्वर सकल जगत् कारण कारणभूत सर्व प्रत्येगात्मत्वात् सर्व गुणाभासोपलक्षित एक एव पर्यवशेषित अदहमाव तव महिमामृतरस समुद्र विप्रुषा सकृद बलीडया स्वमनसि निश्यन्दमानान् अनवरदसुखेन विस्मारित दृष्टश्रुत विषय सुखलेशाभासा परमभागवता एकान्तिनो भगवती सर्वभूतप्रियसुहृदि सर्वात्मनि निधरां निरन्तरं निर्वृतमनसा कदमुह वा एते मधुमदन पुनः स्वार्थकुशला ह्यात्मप्रियसुहृद साधवत्त्वचरणाम्बुजानुसेवां विसृजन्ति न यत्र पुनरयं संसारपर्यावर्थाम् त्रिभुवन आत्मभवन त्रिविक्रम त्रिनयन त्रिलोकमनोहरानुभाव तवैव विभूतयो दिदिज दनुजादयश्चापि तेषाम् अनुपक्रमसमयोऽयमिति स्वात्ममाया सुर नर मृग मिश्रित जलचराकृतिभिर्यदापराधं दण्डं दण्डधर ददर्थ एवमेनमपि भगवन् जहि त्वाष्ट्रमुद यदि मन्यसे अस्माकं तावगानां तव नदानां तदा तदामः तव चरणनलिनयुगलध्यानानुबद्धहृदयनिगडानां स्वलिङ्गविवरेणेन आत्मसात्कृतानाम् अनुगम्भानुरञ्जित विशदरुचिरशिशिरस्मितावलोकेन विगलितमधुरमुखरसामृतकलया च अन्तस्तापमनघार्हसि शमयितुम् अथ भगवंस्तवास्माभि अखिलजगदुत्पत्तिस्थितिलयनिमित्तायमान दिव्यमायाविनोदस्य सकलजीवनिकायानाम् अन्तर्हृदयेषु बहिरपि च ब्रह्मप्रत्यगात्मस्वरूपेण प्रधानरूपेण च यदादेशकालदेहावस्थानविशेषं तदुपदान उभलम्बगतया अनुभवद सर्व प्रत्ययसाक्षिण आकाशशरीरस्य साक्षात्परब्रह्मण परमात्मन कियानिह अर्थविशेषो विज्ञापनीय स्याद् विस्फुलिङ्गादिभि इव हिरण्यरेतसा अत एव स्वयं तदुपकल्पयास्माकं भगवद परमगुरोस्तव चरणशत पलाशच्छायां विविधवृजिन संसार परिश्रमोपशमनीम् उपसृतानां वयं यत्कामेन उपसादिताः अतो ईश जहित्वाष्ट्रं ग्रसन्तं भुवनत्रयं ग्रस्तानि येन न कृष्णा तेजांस्यस्त्रायुधानि च हंसाय दघ्रनिलयाय निरीक्षकाय कृष्णाय मृष्टयशसे निरुपक्रमाय
तत्संग्रहाय भवपाण्डनिजाश्रमार्थौ वन्दे परिष्टगतये हरये नमस्ते श्रीशुकवाजाम् अथैव मीडितो राजन् सादरं त्रिदशेर्हरी स्वमुपस्थानमागन्य प्राहतानभिनन्दिता श्रीभगवानुवाच प्रीतोऽहं वसुरश्रेष्ठा मधुपस्थानविद्या आत्मैश्वर्यस्मृतिः पुंसां भक्तिश्चैव यया मयीं किं दुरापं मयि प्रीते तदापि विभुदर्शवाः मयि एकान्तमधिन्यान्यन्मत्तो वाञ्छति यै तत्त्वविद् न वेद कृपण श्रेय आत्मनो गुणवस्तुदृग् तस्य तानिच्छतो यच्चेत् यदि सोऽपि तदाविधाम् स्वयं निःश्रेयसं विद्वान् न भक्त्यज्ञायकर्म हि न रादिरोगिणोपध्यं वाञ्छतो हि विषक्तमाम् मघवन्यादभद्रं वो दध्यञ्जमृषिसत्तमं विद्याव्रततपःसारं गात्रं याचतमाचिरम् स वा अधिगतो दध्यं अश्विभ्यां ब्रह्मनिष्कळं यद्वा अश्वशिरो नाम तयो अमरतां व्यदाद् दध्यं अथर्वणस्त्वष्ट्रे वर्मा भेद्यं मदात्मकं विश्वरूपा यत्प्राधात् त्वष्टा यत्त्वमदास्तदा युष्मभ्यं याचितोऽशिभ्यां धर्मज्ञोऽङ्गानि दासिति तदस्तैरायुधश्रेष्ठो विश्वकर्म विनिर्मिता येन वृत्रशिरो हर्ता मत्तेज उबृंहिता तस्मिन् विनिहते यूयं तेजोऽस्त्रायत सम्पदा भूय प्राप्स्यतभद्रं वो न हिंसन्ते च मत्परान् श्रीकृष्णार्पणमस्तु इति श्रीमद्भागवते महापुराणे पारमहंस्यासंहितायां षष्ठस्कन्धे नवमोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द हरे कृष्ण നമ്മള് ഇന്നലെ ആ നാരായണ കവചൊക്കെ കംപ്ലീറ്റ് ചെയ്തു. എല്ലാവരും അത് മനസ്സിലാക്കിയിട്ടുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഇനി നമുക്ക് ഇവിടുന്ന് അങ്ങോട്ട് ആ അധ്യായം 9 വൃത്രാസുരൻ്റെ കഥയാണ് പറയുന്നത്. വൃത്രാസുരൻ വലിയ ഭക്തനായിരുന്നു ഉണ്ടായിരുന്ന. അദ്ദേഹം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ത്വഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ള ആ കശ്യപ അതിഥിയുടെ 12 പുത്രന്മാരിൽ വെച്ചിട്ടുള്ള ഒരാൾ. അതൊരു ദേവനാണ് ത്വഷ്ടാവ്. അദ്ദേഹം ദൈത്യന്മാരുടെ മകളായ രചനയെ വിവാഹം കഴിച്ചു എന്നൊക്കെ നമ്മൾ പറയുണ്ടായി. അതിൽ അവർക്ക് വിശ്വരൂപൻ എന്നും സന്നിവേശൻ എന്ന രണ്ട് മക്കളുണ്ടായി. ഈ വിശ്വരൂപനാണ് നാരായണ കവചം ഇന്ദ്രന് ചൊല്ലിക്കൊടുത്ത് അസുരസൈന്യങ്ങളൊക്കെ തോൽപ്പിച്ചു. ഈ വിശ്വരൂപന് 3 ശിരസ്സുകളുണ്ടായിരുന്നു അത്രേ. അതാണ് ഇവിടുന്ന് അങ്ങോട്ട് പറയണത്. ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുകയാണ്, തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രിണിഭാരത സോമഭീതം സുരാഭീതം അന്നാദം ഇതി ശുശ്രുമ എന്നാണ് ആ ഒന്നാമത്തെ ശ്ലോകത്തിൽ പറയണത്. ഹേ പരീക്ഷിത്തെ, ഈ വിശ്വരൂപന്, അതായത് ഭാരത എന്ന് പറഞ്ഞാൽ പരീക്ഷിത് എന്നർത്ഥം, ത്രിണി പറഞ്ഞാൽ 3 എന്നർത്ഥം, ശിരാംസി പറഞ്ഞ ശിരസ്സുകൾ എന്നർത്ഥം. അപ്പോൾ തസ്യാസൻ വിശ്വരൂപസ്യ ശിരാംസി ത്രിണിഭാരത, ഏതൊക്കെ 3 ഏതൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതെന്തിനൊക്കെ ഉപയോഗിക്കുക? സോമപീതം സുരാപീതം അന്നാദം ഇതി ശുശ്രുമ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, വിശ്വരൂപന് 3 ശിരസ്സുകളുണ്ടായിരുന്നു. അതിൽ ഒന്നിലൂടെ സോമപാനം ചെയ്തിരുന്നു എന്നാണ് പറയണത്. അതായത് ദേവന്മാർ കുടിക്കണ സാധനം അത്രേ സോമപാനം. അസുരന്മാർ കഴിക്കുന്നതാണ് മദ്യപാനം, അത് മറ്റൊന്നിലൂടെ മദ്യപാനം കഴിച്ചിട്ടുണ്ടായിരുന്നു. മൂന്നാമത്തേതിലൂടെ അന്നമാകുന്ന ആഹാരം, അതാണ് അന്നാദം ഇതി ശുശ്രുമ. അന്നം മനുഷ്യന്മാർ കഴിക്കുന്ന അന്നങ്ങൾ അദ്ദേഹം കഴിച്ചിരുന്നു എന്നാണ് പറയണത്. അതെന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അച്ഛൻ ദേവനും അമ്മ അസുരനും, ജനിച്ചത് മനുഷ്യനുമായിട്ടല്ലേ ജനിച്ചത്, അപ്പോൾ ഈ 3 സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് അദ്ദേഹം ആ ദേവസംസ്കാരമുള്ള മുഖത്തിലൂടെ സോമം കുടിച്ചിട്ടുണ്ടായിരുന്നു.
അസുര സംസ്കാരത്തു കൂടെ അദ്ദേഹം മദ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു, മനുഷ്യ സംസ്കാരത്തു കൂടെ അന്നവും ഭക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. കാരണം വെച്ചാൽ അമ്മ അസുര സ്ത്രീ ആയത് കാരണം അദ്ദേഹത്തിന് അസുര സംസ്കാരമുണ്ടായിരുന്നു, അച്ഛൻ ദേവനായത് കാരണം കൊണ്ട് അദ്ദേഹത്തിന് ദേവസംസ്കാരങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതുമാതിരി മനുഷ്യനായിട്ട് മനുഷ്യലോകത്തിൽ ജീവിക്കുക കാരണം അദ്ദേഹത്തിന് മനുഷ്യ സംസ്കാരങ്ങളും ഉണ്ടായിരുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ആ മൂന്ന് തലകളുണ്ട് എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. വിശ്വരൂപൻ മഹാജ്ഞാനിയായിട്ടുള്ള നാരായണ കവചക്കെ ചൊല്ലിയിട്ടുള്ള ആളാണ് വിശ്വരൂപൻ, തുഷ്ടാവിൻ്റെ മകനുമാണ്. അതാണ് ആ ഒന്നാമത്തെ ആ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെന്താ, സവൈ ബർഹിഷി ദേവേഭ്യോ ഭാഗം പ്രത്യക്ഷമുച്ചകൈ അവതദ് യസ്യ പിതരോ ദേവ സപ്രശ്രയം നൃഭ. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ വിശ്വരൂപനുണ്ടല്ലോ, ആ ഉച്ചത്തിലെ മന്ത്രം ജപിച്ചുകൊണ്ട് ദേവന്മാർക്ക് ഹവിസ് ഹോമിച്ചു കൊടുത്തുകൊണ്ടിരുന്നു എന്നാണ് പറയണത്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ പിതാവായിട്ടുള്ള അച്ഛൻ ദേവനാണല്ലോ, അപ്പോൾ ദേവന്മാരെയും ദേവന്മാരെ അദ്ദേഹത്തിന് വെറുപ്പിക്കാൻ പറ്റിയില്ല. അതേമാതിരി സ ഏവ ഹി ദധൗഭാഗം പരോക്ഷം അസുരാൻ പ്രതി യജമാന അവഹദ് ഭാഗം മാതൃസ്നേഹവശാനുക. ആ മാതൃസ്നേഹം കൊണ്ട് അദ്ദേഹത്തിന് അസുരന്മാരെയും അദ്ദേഹത്തിന് വെറുക്കാൻ പറ്റില്ല. എന്താ കാരണം എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു ഭാഗത്ത് അതായത് യാഗം ചെയ്യുമ്പോൾ ദേവഗുരുക്കന്മാരാണല്ലോ യാഗം ചെയ്യുക, യുദ്ധങ്ങളൊക്കെ കഴിഞ്ഞു ജയിച്ചു, ഇന്ദ്രൻ ഇപ്പോൾ ത്രിലോകപതിയായി, എല്ലാം കഴിഞ്ഞു, ദേവഗുരു ബൃഹസ്പതിയെ കാണാനില്ല. അപ്പോൾ വിശ്വരൂപനായിട്ട് തന്നെയാണ് ആ ഇതാക്കി ദേവഗുരുവായിട്ട് വാഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ദ്രൻ്റെ കാര്യങ്ങളൊക്കെ മറന്നു, വിശ്വരൂപൻ ചെയ്തു തന്ന കാര്യങ്ങളൊക്കെ മറന്നു. പിന്നെ ദേവലോകത്തിൽ യാഗം കഴിക്കുമ്പോൾ ബൃഹസ്പതിക്ക് പകരം വിശ്വരൂപനാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഓരോരോ യാഗം കഴിക്കുമ്പോഴും ആ വിശ്വരൂപൻ ഉച്ചത്തിൽ മന്ത്രം ജപിച്ചും കൊണ്ട് ദേവന്മാർ കേൾക്കാൻ വേണ്ടിയിട്ട് ആ ഹവിസുകളൊക്കെ അദ്ദേഹം ഹോമിക്കും. എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ യാഗം കഴിക്കുമ്പോൾ പറയില്ലേ, ഇതം ഇന്ദ്രായ സ്വാഹ, ഇതം അഗ്നയേ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചെയ്യാറില്ലേ. അതായത് അഗ്നി അത് ഇതം അഗ്നയേ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വേദങ്ങൾ അതേമാതിരിയൊക്കെ ഉച്ചത്തിൽ കേൾക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം ജപിച്ചിരുന്നത്രേ. അതേ ആൾ തന്നെ അമ്മ അസുരസ്ത്രീ ആയിരുന്നതിനാൽ ആ അസുരന്മാരോടുള്ള സ്നേഹം കാരണം അദ്ദേഹം പതുക്കെ എത്രേ പറയുള്ളൂ ആ അസുരന്മാരുടെ പേര് പറഞ്ഞിട്ട് ചെയ്യുള്ളൂ, അസുരന്മാർക്ക് കൊടുക്കേണ്ട കാര്യം. അപ്പോൾ ദേവന്മാർക്ക് വേണ്ടി പറയുമ്പോൾ ഉറക്കെ പറയും, ഇതം ഇന്ദ്രായ സ്വാഹ, ഇതം അഗ്നയേ സ്വാഹ എന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കും. എന്നാൽ അസുരന്മാർക്ക് വരുമ്പോഴോ പതുക്കെ ഇത്രേ പറയുള്ളൂ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ദേവന്മാരുടെ സഭയിലിരുന്നിട്ട് അസുരന്മാർക്ക് ഹവിസ് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദേവന്മാർക്ക് ഇഷ്ടാവില്ലല്ലോ. എന്താ കാരണം വെച്ചാൽ അമ്മയോടുള്ള ആ ചാർച്ചയാണ്, അമ്മ അസുരസ്ത്രീയാണ്. അപ്പോൾ വിശ്വരൂപൻ അങ്ങനെ ദേവന്മാരറിയാതെ രഹസ്യമായിട്ട് അസുരന്മാർക്കും ആ ഹവിർഭാഗം നൽകി എന്നാണ് പറയണത്. അപ്പോൾ നാലാമത്തെ ശ്ലോകത്തിൽ എന്താ ഉണ്ടായത്, അപ്പോൾ തദ് ദേവഹേളനം തസ്യ ധർമാളീകം സുരേശ്വര ആലക്ഷ്യ തരസാഭീത തത് ശീർഷാണി അചിനദ്രുഷ. എന്താ ചെന്നെങ്കിൽ, അപ്പോൾ ദേവന്മാരെ പറ്റിക്കല്ലേ ചെയ്തു, അതാണ് ദേവഹേളനം എന്ന് പറഞ്ഞത്. തത് ആ ദേവഹേളനം ചെയ്യ കാരണം കൊണ്ട് അത് ധർമ്മമല്ല എന്ന് പറഞ്ഞിട്ട്
ആ സുരേശ്വരൻ ഇന്ദ്രൻ പെട്ടെന്ന് ദേഷ്യം വന്നിട്ട് ആ കോപം കൊണ്ട് ആ ദേവന്മാരെ അപമാനിക്കുന്ന ഈ അതാണ് ദേവഹേളനം ആ ദേവന്മാരെ അപമാനിക്കുന്ന ഈ പ്രവൃത്തി കണ്ടിട്ട് കോപം വന്നിട്ടുള്ള ഇന്ദ്രൻ വാളൂരിയിട്ട് ആ വിശ്വരൂപൻ്റെ മൂന്ന് തലകളും വെട്ടി വീഴ്ത്തി അതാണ് ഉപകാരം ചെയ്ത ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവുക മതോന്മത്തനാണ് ഇന്ദ്രൻ ആ മൂന്ന് തലകളെയും വെട്ടിയിട്ട് വീഴ്ത്തി എന്നാണ് പറയുന്നത് അതാണ് ഭീതസ്ത ശീർഷാണി അചിനദ്രുഷ ദേഷ്യം വന്നിട്ട് മൂന്ന് തലകളും വെട്ടിമാറ്റി പിന്നെന്തുണ്ടായേ അഞ്ചാമത്തെ ശ്ലോകത്തിൽ സോമഭീതം തു യത്തസ്യ ശിര ആസീത് കവിഞ്ചല കളവിംഗ സുരാഭീതം അന്നാദം യത് സ തിത്തിരി ആ മൂന്ന് തലകളുണ്ടല്ലോ വിശ്വരൂപൻ വലിയ ജ്ഞാനിയായത് കാരണം മൂന്ന് പക്ഷികളായിട്ട് മാറിത്തീർന്നു എന്നാണ് പറഞ്ഞത് ഈ മൂന്ന് തല വിശ്വരൂപൻ്റെ മൂന്ന് തലകൾ ഇന്ദ്രൻ അറുത്തപ്പോൾ മൂന്ന് പക്ഷികളായിട്ട് മാറി എന്തൊക്കെ ഈ സോമപാനം ചെയ്യുന്ന ആ ദേവശിരസുണ്ടല്ലോ അത് കവിഞ്ചലം എന്ന പക്ഷിയായിട്ട് മാറി അതുമാതിരി മദ്യപാനം ചെയ്യുന്ന ആ അസുരശിരസുണ്ടല്ലോ അത് കളവിംഗം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കിളിയായിട്ട് മാറി പിന്നെ അന്നം ഭക്ഷിക്കുന്ന ശിരസുണ്ടല്ലോ അത് തിത്തിരി പക്ഷിയായിട്ട് മാറി എന്നാണ് പറഞ്ഞത് എന്നീ മൂന്ന് അതാണ് സോമപീതം തു എത്തസ്യ ശിര ആസീത് കവിഞ്ചല സോമപീതം കഴിച്ചിരുന്നത് കവിഞ്ചലനായിട്ട് മാറി പിന്നെ കളവിംഗനായിട്ട് മാറി കളവിംഗ സുരാഭീതം അന്നാദം യത് സ തിത്തിരി തിത്തിരി പക്ഷിയായിട്ട് മാറി എന്നിട്ട് ആ മൂന്ന് പക്ഷികളായിട്ട് രൂപാന്തരപ്പെട്ടിട്ട് അവ പറന്നുപോയി എന്നാണ് പറയണത് അപ്പോൾ വിശ്വരൂപനാണെന്നുണ്ടെങ്കിൽ ബ്രഹ്മജ്ഞാനിയാണ് ദേവന്മാരുടെ വംശത്തിൽ പെട്ടിട്ടുള്ളതാണ് ബ്രാഹ്മണ വംശത്തിൽ പെട്ടിട്ടുള്ളതാണ് അമ്മ അസുരസ്ത്രീയാണെന്നുണ്ടെങ്കിൽ അച്ഛൻ ബ്രാഹ്മണനാണെന്നുണ്ടെങ്കിൽ അത് ആ ബ്രഹ്മഹത്യാപാപം അദ്ദേഹത്തിന് ഇന്ദ്രന് പിടിപെട്ടു എന്താ പറഞ്ഞത് ബ്രഹ്മഹത്യാം അഞ്ജലീന ജഗ്രാഹ യതപീശ്വര സംവത്സരാന്തേ തഥകം ഭൂതാനാം സ വിശുദ്ധയേ ഭൂമി അമ്പുദ്രുമയോഷിദ്ഭ്യ ചതുർധ വ്യപജദ്ധരി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മൾ മുന്നിലും കേട്ടിട്ടുണ്ട് ആ ബ്രഹ്മഹത്യാപാപം നാല് പേര് വിധിച്ചെടുത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നിലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ബ്രഹ്മജ്ഞാനിയായ വിശ്വരൂപനെ കൊന്നതുകൊണ്ട് ആ ഇന്ദ്രനെ ബ്രഹ്മഹത്യാപാപം പിടിച്ചു അതാണ് ബ്രഹ്മഹത്യാം അഞ്ജലിന ജഗ്രാഹ യദഭീശ്വര ഇന്ദ്രനെ പിടിച്ചു ആ ഇന്ദ്രന് ആ ബ്രഹ്മഹത്യാപാപത്തെ ഒരു കൊല്ലക്കാലം വരെ തൻ്റെ കൈകളിൽ വഹിച്ചും കൊണ്ട് നടന്നു എന്നാണ് പറഞ്ഞത് അതാണ് സംവത്സരാന്തേ ഒരു വർഷം അത് കൈ പിടിച്ച് തദ്ഖം ഭൂതാനാംസ വിശുദ്ധയേ അത് കൈകളിൽ വെച്ച് നടന്നു എന്നാണ് പറയണത് അതിനുശേഷം ചതുർധ വ്യപജദ്ധരി നാലായിട്ട് തിരിച്ചു എന്നാണ് പറഞ്ഞത് ആ ബ്രഹ്മഹത്യാപാപത്തിനെ നാലായിട്ട് വിഭിച്ചു അതായത് വിഭജിച്ചു എന്നാണ് പറയണത് അപ്പോൾ ഒന്നിനെ നാലായിട്ട് കാൽഭാഗം കാൽഭാഗമായിട്ടാണ് അത്ര ഓരോരുത്തർക്ക് കൊടുത്തത് ആരൊക്കെയാണ് കൊടുത്തത് ഭൂമി അമ്പു ധ്രുമയോഷിഭ്യ ചതുർത്ഥ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭൂമി ജലം ധ്രുമം യോഷിഭ്യ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾ ഭൂമി ജലം വൃക്ഷങ്ങൾ സ്ത്രീകൾ എന്നിവർക്ക് അത് അദ്ദേഹം വീതിച്ചു കൊടുത്തു എന്നാണ് പറഞ്ഞത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഹ്മഹത്യാപാപം കയ്യിൽ വെച്ചിട്ട് ഒരു വർഷം നടന്നു എന്ന് പറഞ്ഞു എന്നിട്ട് എല്ലാവരെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ചോദിക്കും എന്നിട്ട് ഞാനൊക്കെ കുറച്ച് ബ്രഹ്മഹത്യാപാപം ഉണ്ട് എടുക്കണോ ചോദിക്കും ആരെങ്കിലും എടുക്കുമോ ഇന്ദ്രൻ പോയിട്ട് ആ
നാരദ മഹർഷി എന്റെ കുറച്ച് ബ്രഹ്മ ഹത്യാപാപമുണ്ട്, കുറച്ചെടുക്കുവോ ചോദിച്ചാൽ നാരദ മഹർഷി ഏയ് എന്നെ കൊണ്ട് വയ്യ. അതുമാതിരി ഓരോ ബ്രഹ്മാവിനോട് ചോദിച്ചു അങ്ങ് കുറച്ച് എടുക്കുക, അങ്ങ് നിങ്ങളൊക്കെ കാരണം കൊണ്ടല്ല. അഗ്നിദേവനോട് ചോദിച്ചു, അഗ്നിയോട് ചോദിച്ചു, അഗ്നിദേവ കുറച്ച് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടില്ലേ ഞാൻ ഈ ബ്രഹ്മഹത്യാപാപം ചെയ്തത്. അപ്പോൾ അഗ്നി എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ കഥയ്ക്ക് വേണ്ടി പറയണമെന്നുള്ളൂ കേട്ടോ, ആ കേൾക്കാൻ ഒരു രസം വേണ്ടേ. അപ്പോൾ അഗ്നിദേവനും പറഞ്ഞു ഏയ് എന്നെ കൊണ്ടൊന്നും വയ്യ, അത് ഇന്ദ്രൻ തന്നെ എടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു വർഷം കഴിഞ്ഞ് അദ്ദേഹം ചുറ്റി നടന്നു അത്രയും ബ്രഹ്മഹത്യാപാപത്തിനെ കൈ പിടിച്ചുകൊണ്ട് എന്നാണ് പറഞ്ഞത്. ആ ബ്രഹ്മഹത്യാപാപം കയ്യിലിരിക്കും തോറും അദ്ദേഹത്തിന് ഒരു ബ്രഹ്മഹത്യാപാപത്തിൻ്റെയൊക്കെ അതിൻ്റെ ആ ഇതൊക്കെ അടുത്തു തന്നെ വരുന്നുണ്ട്. ആ വൃത്രാസുരനെ കൊന്നതിന് ശേഷമുള്ള ബ്രഹ്മഹത്യ എങ്ങനെയെന്നുള്ളതൊക്കെ വിവരിക്കുന്നുണ്ട്, എന്താണ് അത് അതിൻ്റെ സ്വരൂപം എന്താണെന്നൊക്കെ വിവരിക്കുന്നുണ്ട്. അതപ്പം നമുക്ക് പറയാം. അപ്പോൾ ആരും സ്വീകരിച്ചില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരോടും പറഞ്ഞു, പറഞ്ഞപ്പോൾ ഭൂമിയോട് പറഞ്ഞു, ഭൂമിദേവി എൻ്റെ കുറച്ച് ബ്രഹ്മഹത്യാപാപമുണ്ട് അതൊന്ന് സ്വീകരിക്കുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഭൂമിദേവി പറഞ്ഞു ഞാൻ ഈ കാൽ ഭാഗം വേണമെങ്കിൽ എടുക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ജലത്തിനോട് ചോദിച്ചു നീ കുറച്ചെടുക്കുമോ എന്ന് ചോദിച്ചു. ഇന്ദ്രനല്ലേ പറഞ്ഞാൽ നിവർത്തിയില്ലല്ലോ, ശരി ഞാനും എടുക്കാമെന്ന് പറഞ്ഞു. പിന്നെ വൃക്ഷങ്ങളോട് പറഞ്ഞു നിങ്ങൾ കുറച്ചെടുക്കുമോ ചോദിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ഞങ്ങളും കുറച്ച് കാൽഭാഗം എടുക്കാമെന്ന് പറഞ്ഞു. ബാക്കി കാൽഭാഗത്തിന് ആരും എടുക്കാണ്ടായില്ല. ഇതെന്താ ചെയ്യേണ്ടത് വെച്ചിട്ട് ഇങ്ങനെ ഇന്ദ്രൻ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ അതായത് മനുഷ്യന്മാരോടൊക്കെ ചോദിച്ചു നോക്കി നോക്കി അവരും പറഞ്ഞു ഞങ്ങൾക്കൊന്നും എടുക്കാനൊന്നും വയ്യ. പക്ഷേ അതിൽ സ്ത്രീകൾ പറഞ്ഞു എന്തിനും ചാട്ടുള്ള സ്വഭാവമാണല്ലോ, എന്തിനും ഓടിക്കേറുന്ന സ്വഭാവമാണല്ലോ അവർക്ക്. സ്ത്രീകൾക്ക് സാധാരണ ചപലകൾ എന്നാണ് പറയുക, ഭാഗവതത്തിലൊക്കെ അങ്ങനെ പറഞ്ഞു സ്ത്രീകൾ ചപലകളാണെന്ന് പറയാം. മുന്നും പിന്നൊന്നും ആലോചിക്കാതെ കാര്യങ്ങളാണ് തീരുമാനിക്കും. എന്നിട്ട് അവസാനം ഭർത്താക്കന്മാരുടെ അടുത്ത് പോയിട്ട് അതെ ഞാൻ ഇങ്ങനെ ഒരിക്കൽ അബദ്ധം പറ്റിയിട്ടുണ്ട്, പിന്നെ അതിന് അനുഭവിക്കേണ്ടത് ഭർത്താക്കന്മാർ അനുഭവിക്കേണ്ടി വരും. ആ ചാപല്യം ചപല എന്നാണ് പറയുക. അപ്പോൾ ആ ചപലതകൾ കൊണ്ട് ഓരോന്നൊക്കെ പോയി ചാടി ഉണ്ടാക്കിയിട്ട് ഈ സ്ത്രീകൾ എന്ത് ചെയ്തു, ഇന്ദ്രനോട് പറഞ്ഞു ഇന്ദ്ര ഞങ്ങൾ എടുത്തോണ്ട് കാൽഭാഗം എടുത്തോണ്ട് എന്ന് പറഞ്ഞു. ഓ ശരി, ഇപ്പം നാല് പേർക്ക് നാല് കഷ്ണമായിട്ട് വിഭജിച്ചു കൊടുത്തു, അതായത് കാൽഭാഗമായിട്ട് വിഭജിച്ചു കൊടുത്തു. അപ്പോൾ വിഭജിച്ചു കൊടുക്കുമ്പോൾ എന്താ ഓഫർ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ ഓണത്തിന് ഓഫറൊക്കെ ഉണ്ടാവില്ലേ, അതായത് ഒരു കുട്ടികളെ കടത്തുന്ന ബാസ്ക്കറ്റ് വാങ്ങിച്ചൊരു കുട്ടി ഫ്രീ എന്ന് പറയുന്ന മാതിരിയുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഇന്ദ്രം കൊടുത്തത് അല്ലേ. നമ്മളിപ്പോൾ ഒരു ഒരു കടയിൽ പോയിട്ട് ഒരു ക്രാഡിൽ അതായത് കുട്ടി ഉറക്കുന്ന സാധനം നമ്മൾ പൊട്ട് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടിയെ ഫ്രീ കിട്ടുന്ന മാതിരിയാണ് അത്ര ഇന്ദ്രം ഓഫർ ചെയ്തത്. നിങ്ങൾ എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ബ്രഹ്മഹത്യാപാപ ഏറ്റെടുക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്കൊരു വരം തരാം, നിങ്ങൾ ചോദിക്കുന്ന വരം തരാം എന്നാണ് പറഞ്ഞത്. ഓ ഇത് കേട്ട വഴിക്കാണ് ചപലകളായ സ്ത്രീകൾ പൊടി ചാടി നീട്ടിട്ട് പറഞ്ഞത് ഞങ്ങൾക്ക് വേണമെന്ന് പറഞ്ഞത്. അപ്പോൾ അങ്ങനെ ഇവർക്ക് ബ്രഹ്മഹത്യാപാപങ്ങൾ കൊടുത്തിട്ട് ആ ബ്രഹ്മഹത്യാപാപത്തിൽ നിന്ന് ഇന്ദ്രൻ മുക്തനായി. ഇനി എന്തൊക്കെയാണ് കൊടുത്തത്? ഭൂമിസ്തുരീയം ജഗ്രാഹ ഖാതപൂരവരേണവൈ ഈരാണിം ബ്രഹ്മഹത്യായ രൂപം ഭൂമോ പ്രദൃശ്യതേ. ഭൂമിയോട് ചോദിച്ചപ്പോൾ ഭൂമിക്കൊരു വരം കൊടുത്തു എന്തുണ്ടായിട്ടുണ്ടെങ്കിൽ കുഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഭൂമി കുഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗം തൂർന്ന് വരും എന്നുള്ള വരാണ് അവർ സ്വീകരിച്ചത്. ഒരു കുഴി ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ച് കാലം കഴിഞ്ഞാൽ തൂർന്ന് തൂരും, അത് അങ്ങനെ തന്നെ കുഴിയായിട്ട് കിടക്കില്ല. അപ്പോൾ ആ കുഴിച്ചെടുത്ത ഭാഗം തൂർന്ന് വരണം വരും എന്നുള്ള വരം ഇന്ദ്രനെ സ്വീകരിച്ചത് കൊണ്ടാണ് ഈ മരുഭൂമികളൊക്കെ ഉണ്ടായി എന്നാണ് പറയണത്. മരുഭൂമിയിൽ ഒന്നുമില്ലല്ലോ, അവിടെ ഒന്നുമില്ല, അത് മണൽ മാത്രമേ ഉണ്ടാവുള്ളൂ. അതിങ്ങനെ കുഴിച്ച് 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 ഓടുന്ന വരും, അവിടെ കരണ്ടാവില്ല, അടിയൂടെ പൂന്തോറും ഉണ്ടാവില്ല. അങ്ങനെ ആ മരുഭൂമികളുണ്ടായത്, ഭൂമിയിൽ മരുഭൂമികൾ ഉണ്ടാവാനുള്ള കാരണം ഈ ബ്രഹ്മഹത്യയുടെ ലക്ഷണമാണ് എന്നാണ് പറയണത്.
അതാണ് ഭൂമിദേവി സ്വീകരിച്ചത്. അപ്പോൾ നമ്മൾ കാണുന്ന മരുഭൂമികളൊക്കെ ഉണ്ട്, വലിയ മരുഭൂമികളൊക്കെ, കണ്ണത്താ ദൂരത്തുള്ള മരുഭൂമികളൊക്കെ, അത് ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാഭാവം കൊണ്ട് ഭൂമിദേവി വഹിച്ചെടുത്തു എന്നാണ് പറയുന്നത് ആ ഏഴാമത്തെ ശ്ലോകത്തിൽ. പിന്നെ എട്ടാമത്തെ ശ്ലോകത്തിൽ എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, തുര്യം ഛേദവിര വിരോഹേണ വരേണ ജഗൃഹുർദ്രുമ തേഷാം നിര്യാസരൂപേണ ബ്രഹ്മഹത്യ പ്രദർശ്യതി. ധ്രുവങ്ങൾ, വൃക്ഷങ്ങൾ, വൃക്ഷങ്ങളെന്താ വരം ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങൾക്കുണ്ടല്ലോ ഇന്ദ്രദേവ, ഞങ്ങൾക്ക് ഞങ്ങളെ മുറിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടാമതും പൊടിച്ചു വരാനുള്ള ആ ഒരു വരം ഞങ്ങൾക്ക് വേണമെന്നാണത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു മരം മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ രണ്ടാമത് പൊടിച്ചു വരില്ലേ? എന്ത് മരങ്ങൾ മുറിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിലും രണ്ടാമത് പൊടിച്ചു വരും. അങ്ങനെയാണ് അവർ ആ ബ്രഹ്മ ആ അത് അത് അതുണ്ടാവാനാണ്. അതാണ് വൃക്ഷങ്ങൾക്കൊക്കെ കറകളുണ്ട്, കറകളുണ്ട് വൃക്ഷങ്ങൾക്ക്. നമ്മളില്ലേ, നമ്മളിപ്പോൾ മാങ്ങടൊക്കെ മരം മുറിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ കറ വരില്ലേ? അത് എപ്പോഴും ഉണ്ടാവും അത്രേ, അത് രണ്ടാമതും ആ വൃക്ഷങ്ങളെ പൊടിക്കാനുള്ളതാണ് അത്രേ. അപ്പോൾ ആ ബ്രഹ്മഹത്യാപാപം ആ കറയുടെ രൂപത്തിലാണ് അത്രേ, ആ വൃക്ഷങ്ങളിൽ നിന്ന്, ആ വൃക്ഷങ്ങളിലെ കറയൊക്കെ ആ ബ്രഹ്മഹത്യയുടെ അംശങ്ങളാണ് എന്നാണ് പറയണത്. പിന്നെന്താ ഒമ്പതാമത്തെ ആ ശ്ലോകത്തിൽ എന്താ പറയണത്? ശശ്വത് കാമവരേണാഹം തുരീയം ജഗൃഹുസ്ത്രീയ രജോ രൂപേണ താ സംഹോ മാസി മാസി പ്രദർശ്യതി. സ്ത്രീകള് എന്താ ചോദിച്ചിട്ടുണ്ടെങ്കിൽ, അവരോട് ചോദിച്ചത്, ഞങ്ങളിനി ഗർഭിണിയായാൽ തന്നെ ആ പുരുഷ സംയോഗം കൊണ്ട് ഗർഭത്തിന് നാശം വരില്ല എന്ന വരാണ് അത്ര സ്ത്രീകൾ ചോദിച്ചത്. ആ ബ്രഹ്മഹത്യയുടെ ആ കാലാംശം സ്വീകരിക്കാൻ അവർ തയ്യാറായത് ഈ ഒരു കാരണം കൊണ്ടാണ്. പണ്ടത്തെ കാലത്തൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗർഭധാരണം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് സ്ത്രീ സംയോഗം പാടില്ല എന്നുള്ളൊരു നിയമം ഉണ്ടായിരുന്നു. അപ്പോൾ അതാ പറഞ്ഞത്, ശശ്വത് കാമവരേണാഹം സ്തുരീയം എന്നാണ്. ഈ കാമദേവൻ്റെ ആ സാമീപ്യം കാരണം സ്ത്രീകൾ എപ്പോഴും അവർ ഗർഭിണിയായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പണ്ടത്തെ കാലത്ത് പുരുഷ സംയോഗം ഉണ്ടായിരുന്നില്ല അത്രേ. അപ്പം അത് വേണം, ഗർഭിണിയായാലും ഞങ്ങൾ പുരുഷ സംയോഗം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഗർഭം അലസി പോവാൻ പാടില്ല എന്ന് വരാണ് അത്രേ സ്വീകരിച്ചത്. അപ്പോൾ ഇന്ദ്രൻ്റെ ഈ ബ്രഹ്മഹത്യാപാപം ആ സ്ത്രീകളിൽ ഈ മാസം തോറും കാണുന്ന ഈ ആർത്തവമുണ്ടല്ലോ, അത് ബ്രഹ്മഹത്യയുടെ ലക്ഷണമാണ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണത്രേ ഈ മാസമുറ എന്ന് പറഞ്ഞിട്ടുള്ള ആർത്തവങ്ങൾ ബ്രഹ്മഹത്യയുടെ പാപമാണ് സ്ത്രീകൾക്ക് ഉണ്ടാകുന്നത്. ചില സ്ത്രീകൾക്ക് അതുകൊണ്ട് കഷ്ടപ്പാടുകൾ ഉണ്ടാവാറുണ്ട്. അത് വെച്ചിട്ടാണ് നമ്മൾ ഗർഭിണിയാണോ എന്നൊക്കെ അറിയണത്. അത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭിണിയാണ് എന്നറിയും. ഇതാണ് ആ സ്ത്രീകളുടെ കാര്യങ്ങൾ പറയുന്നത്. അതാണ് രജോരൂപേണ താസ്വംഹോ മാസി മാസി പ്രദർശ്യതേ. മാസം മാസങ്ങളിലായിട്ട് ആ ബ്രഹ്മഹത്യാഭാവം സ്ത്രീകളിൽ കാണിക്കും എന്ന് പറഞ്ഞത്. പിന്നെ അടുത്തത് എന്താ, ജലമാണ് വാങ്ങിച്ചത് അല്ലേ. പത്താമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്? ദ്രവ്യഭൂയോ വരേണാപ, ആപ എന്ന് പറഞ്ഞ വെള്ളം, തുരീയം ജഗൃഹുർമലം താസു ബുദ്ബുദഹേനാഭ്യാം ദൃഷ്ടം തദ്ധരതി ക്ഷിഭൻ. എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ ഈ
ജനങ്ങൾ ചോദിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, എത്ര വെള്ളം മുക്കിയെടുത്താലും ഉറവ് വന്നിട്ട് നിറ, ഇപ്പം നമ്മൾ കിണറിൻ്റെ ഉള്ളിൽ നമ്മളിപ്പോൾ വെള്ളം കോരിയിട്ടുണ്ടെങ്കിൽ അത് അവസാനിക്കില്ല, പിന്നെ ഉറവ് വരും, പിറ്റേ ദിവസത്തേക്ക് പിന്നെ നിറയും അല്ലേ. അങ്ങനെ ആ ഉറവുണ്ടാവണം എന്നുള്ള ആ ഒരു വരാണ് ജലം ചോദിച്ചത്. അപ്പോൾ നമ്മൾ കടലിലൊക്കെ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കടലിൽ കുറവുണ്ടോ കൂടുതലുണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയില്ല. ജലം എവിടേക്ക് ജലങ്ങളുണ്ടോ അപ്പോൾ അവിടെ കുറവുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ കിണറിൻ്റെ ഉള്ളിൽ അത് പിന്നെയും വീർത്തും കൊണ്ടുവരും. അങ്ങനത്തെ ഒരു വരം ഞങ്ങൾക്ക് വേണമെന്നാണ് അവർ പറഞ്ഞത്. അതിന് പകരമായിട്ട് ആ ബ്രഹ്മഹത്യാപാപം എങ്ങനെ അവർ ഏറ്റെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ജലത്തിലുണ്ടാകുന്ന നുരയും പതയും ഉണ്ടല്ലോ, ആ ബ്രഹ്മഹത്യയുടെ അംശമാണ്. ഇപ്പം നമ്മുടെ കടലിൻ്റെ തീരത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നുരയും പതയൊക്കെ ഉണ്ടാവില്ലേ, ആ നുരയും പതകളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം നമ്മളിപ്പോൾ വെള്ളം ഒരു ഗ്ലാസ്സിൽ നിന്ന് മറ്റേ ഗ്ലാസ്സിലേക്കൊക്കെ ഒഴിക്കുമ്പോൾ ആ കുമിളകളൊക്കെ ഉണ്ടായിട്ട് പതയിട്ട് മാറില്ലേ, അതാണത്രേ ഈ നുരയും പതയൊക്കെ ആ ബ്രഹ്മഹത്യാപാപത്തിൻ്റെ ലക്ഷണമായിട്ടാണ് ജലം സ്വീകരിച്ചത്. അങ്ങനെ ഇവർ നാല് പേരും ഭൂമി, ജലം, വൃക്ഷങ്ങൾ, സ്ത്രീകൾ ഈ ഇന്ദ്രൻ്റെ അടുത്തുനിന്ന് ബ്രഹ്മഹത്യാപാപങ്ങൾ ഏറ്റെടുത്തു എന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ദ്രൻ്റെ ബ്രഹ്മഹത്യാപാപം നാല് പേര് വിധിച്ചെടുത്തു, അത് ക്ലിയറായി. ഇനി എന്താണ് ഉണ്ടായി എന്നുള്ളതാണ്. അതായത് ഇത് തെറ്റാരുടെ അടുത്താണ്? ദേവന്മാർക്ക് വേണ്ടിയിട്ട് ആ നാരായണ കവച മന്ത്രങ്ങളൊക്കെ കൊടുത്ത് ചൊല്ലിക്കൊടുത്തിട്ടുള്ള ആ ബ്രഹ്മജ്ഞാനിയായിട്ടുള്ള ആ ത്വഷ്ടാവിൻ്റെ മകനായ വിശ്വരൂപനെ ഇന്ദ്രൻ വധിച്ചു കഴിഞ്ഞപ്പോൾ ആ ത്വഷ്ടാവ് എന്ന് പറഞ്ഞിട്ടുള്ള അച്ഛൻ, രചന എന്ന് പറഞ്ഞിട്ടുള്ള അമ്മ വെറുതെ ഇരിക്കുമോ? ഇല്ലല്ലോ. അവരെന്ത് ചെയ്തു എന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ആ ത്വഷ്ടാവ് എന്ന് പറഞ്ഞ ദേവനായിട്ടുള്ള അദ്ദേഹം ആ തൻ്റെ പുത്രനെ, ആ വിശ്വരൂപനെ ഇന്ദ്രൻ കൊന്നതുകൊണ്ട് കോപിച്ചും കൊണ്ട് ഒരു ആഭിചാരഹോമം ചെയ്തു എന്നാണ് പറയണത്. ആഭിചാരഹോമമൊക്കെ അന്നുണ്ട്, ആ കൊന്നതിന് പകരം വീട്ടാനുള്ള ദേഷ്യം കൊണ്ട്. അതാണ് പറയണത്, ഹതപുത്ര തതസ്ത്വഷ്ട. ആ മരിച്ച പുത്രനെ ആലോചിച്ച് ത്വഷ്ട പറ, ത്വഷ്ടാവ് ജുഹാവേന്ദ്രായ, ജുഹാവേന്ദ്രായ ശത്രവേ ഇന്ദ്രശത്രോ എന്നാണ് വിളിച്ചത്. ആ ഇന്ദ്രശത്രോ വിവർദ്ധസ്വ മാചിരം ജഹിവിദ്വിഷം. അങ്ങനെ ആഭിചാരഹോമം ചെയ്തപ്പോൾ ഇന്ദ്രശത്രോ വർദ്ധിച്ചാലും, വിവർദ്ധസ്വ വർദ്ധിച്ചാലും വേഗം വളർന്ന് ഇന്ദ്രനെ സംഹരിച്ചാലും, അതാണ് പറഞ്ഞത്, ഇന്ദ്രശത്രോ വിവർദ്ധസ്സ മാചിരം ജഹിവിദ്വിഷം. ആ ഇന്ദ്രനെ സംഹരിച്ചാലും എന്ന് പറഞ്ഞ ആ അർത്ഥം കൊണ്ടാണ് അത്രേ ആ ത്വഷ്ടാവ് അഗ്നിയിൽ ഹോമിച്ചത്. ഓരോരോ വാക്കിനും ഓരോരോ അർത്ഥങ്ങളുണ്ട് കേട്ടോ. അതാണ്, അപ്പോൾ എന്ത് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഹോമിച്ചത്? ഇന്ദ്രശത്രോ വിവർദ്ധസ്വ മാചിരം ജഹി വിദ്വിഷം. ഇന്ദ്രശത്രോ വർദ്ധിച്ചാലും ഉയർന്നു വരൂ അഗ്നിന്ന്, വേഗം വളർന്ന് ഇന്ദ്രനെ സംഹരിക്കൂ എന്ന് പറഞ്ഞിട്ടാണ് അത്രേ ത്വഷ്ടാവ് അത് കൊടുത്തത് എന്നാണ് പറയണത്, ആ അഗ്നിയിൽ ഹോമിച്ചത് എന്നാണ് പറയണത്. പിന്നെന്താ അടുത്ത ശ്ലോകം എന്താ പറയണത്? അധാന്വ ആഹാര്യ പചന അപചനാത് ഉത്ഥിതോ ഘോരദർശന കൃതാന്ത ഇവലോകാനാം യുഗാന്ത സമയേ യഥ. അപ്പോൾ ആ ഹോമത്തിൽ നിന്ന്, അഭിചാര ഹോമത്തിൽ നിന്ന് എന്താണ് ഉണ്ടായി എന്നുള്ളതാണ് ആ പറയണത്. ആ അഗ്നികുണ്ഡത്തിൽ നിന്ന് പ്രളയകാലത്തെ അന്തകനെ പോലെ
അതാണ് യുഗാന്ത സമയേ എന്ന് പറയണത്. കൃതാന്ത ഇവലോകാനാം യുഗാന്ത സമയേ, ആ യുഗാന്ത സമയത്ത് ആ ലോകത്തിനെ കിട്ടുകിട്ടാ വറപ്പിക്കുന്ന മാതിരി ഒരു അതാണ് കൃതാന്ത അന്തകനെ പോലെ, പ്രളയകാലത്ത് അന്തകനെ പോലെ ഘോരദർശനത്തോടുകൂടി ഒരു അസുരൻ ഉത്ഥിതോ ഉയർന്നു വന്നു. അതാണ് പറഞ്ഞത്. ഇനി ആ അടുത്ത ശ്ലോകത്തിൽ എന്താണ് ആ വിശ്വരൂപൻ്റെ ആ സ്വഭാവങ്ങൾ രീതി എന്നുള്ളതൊക്കെയാണ് ആ 13 തൊട്ടിട്ടുള്ള 17 വരയ്ക്കുള്ള ആ ശ്ലോകങ്ങളിൽ പറയണത്. എന്താ പറയണത്? വിശ്വഗ് വിവർദ്ധമാനം തമിഷു മാത്രം ദിനേ ദിനേ ദഗ്ധശൈലപ്രതീകാശം സന്ധ്യഭ്രാനീക വർച്ചസം. ആ അവനുണ്ടല്ലോ ഒരു ദിവസം, അതായത് ദിവസം പ്രതി ഒരു ശരക്കോലിൻ്റെ നീളം, അതായത് ഒരു ഒരു മീറ്ററിൻ്റെ അടുത്ത്, അപ്രോക്സിമേറ്റ്ലി ഒരു മീറ്റർ, ഒരു ശരക്കോല പറഞ്ഞ ഒരു മീറ്ററിൻ്റെ അടുത്ത് ആ വണ്ണവും പൊക്കവും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന പറഞ്ഞത്, ആ ഉണ്ടായ രൂപം ഒരു ദിവസത്തിൽ ദിവസം പ്രതി ഹൈറ്റും ഒരു മീറ്റർ തടിയും ഒരു മീറ്റർ കൂടുത്രേ. അതാണ് ദഗ്ധശൈലപ്രതീകാശം, അവൻ കത്തുന്ന പർവ്വതം പോലെ ശോഭിച്ചു എന്നാണ് പറയണത്. പിന്നെ സന്ധ്യാഭ്രാനീക വർച്ചസം എന്താ പറയണത്? അവൻ ആ സന്ധ്യാസമയത്തെ മേഘത്തിൻ്റെ നിറമായിരുന്നു എന്നാണ് പറഞ്ഞത്. വൈകുന്നേരം നമ്മൾ മേഘത്തിൻ്റെ നിറം ഒരു ഒരു സന്ധ്യാസമയത്തെ മേഘത്തിൻ്റെ നിറം ഒരു നല്ല നല്ല ഹാർഡ് കറുപ്പാവുണ്ടാവുക, കറുത്തിട്ടുള്ളൊരു സാധനം ഉണ്ടാവും. നമ്മൾ പടിഞ്ഞാട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് നോക്കിയാൽ കാണാം, ആ അരുണൻ അവസാന ആ ചുവന്ന നിറം കാണുമ്പോൾ അതിൻ്റെ മുകളിൽ കൂടെ കുറച്ച് മേഘത്തിൻ്റെ കളറ്, ആ ചുവന്നതിൻ്റെയും ആ വെള്ളടയ്ക്കൊക്കെ കൂടിയിട്ടുള്ളൊരു കോമ്പിനേഷൻ കൂടിയിട്ടുള്ളതാണ് ഈ കറുത്ത നിറം, കറുത്ത നിറത്തുള്ള ആ ഒരു, അതാണ് സന്ധ്യാഭ്രാനീക വർച്ചസം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ അതുമാതിരി ശോഭിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെന്താ? തപ്തതാമ്രശിഖാശ്മശ്രൂം മധ്യാനാർക്ക ഉഗ്രലോചനം. എന്താ ചെയ്യണമെങ്കിൽ ആ ചുവന്ന തലമുടിയോടും താടിമീശകളോടും, അതാണ് താമ്രശിഖാശ്മശ്രൂം, അതായത് ആ ചുവന്ന തലമുടിയോടും താടിമീശകളോടും കൂടിയ, പിന്നെന്താ, മധ്യാന അർക്ക ഉഗ്രലോചനം, ആ മധ്യാന്ന സൂര്യനെ പോലെ ജ്വലിക്കുന്ന ചൂടുകൾ നല്ല കണ്ണുകളോടുകൂടിയ, ഉച്ചനേരത്തെ നമുക്ക് സൂര്യനെ കാണാൻ പറ്റില്ലല്ലോ, ആ മധ്യാന്ന സൂര്യനെ ജ്വലിപ്പിക്കുന്ന കണ്ണുകളോടുകൂടിയവനുമായിരുന്നു ആ അസുരൻ എന്നാണ് ആ 14-ാമത്തെ ആ ശ്ലോകത്തിൽ പറയണത്. പിന്നെന്താ? വേദീപ്യമാനേ ത്രിശിഖേ ശൂല ആരോപ്യരോദസി നൃത്യന്തം ഉന്നതന്തം ചാലയന്തം ച ആലയന്തം പദാമഹി. ഈ മൂന്ന് ത്രിശിഖേ ശൂല, മൂന്ന് മുനകളുള്ള ഒരു വലിയ ശൂലത്തിൽ ആ ഭൂമിയെയും ആകാശത്തെയും കുത്തിക്കുറത്തവനും ഉച്ചത്തിൽ അട്ടഹസിക്കുന്നതും പിന്നെ അങ്ങനെ അവൻ ഓരോരോ കാൽവയ്പ്പിലും ഭൂമിയെ വിറപ്പിക്കുന്നതുമായിരുന്നു ആ ത്വഷ്ടാവ് സൃഷ്ടിച്ച അസുരൻ എന്നാണ് പറയുന്നത്. അദ്ദേഹം ഓരോരോ കാൽപ്പാട് വയ്ക്കുമ്പോഴും ചാലയന്തം പദാമിഹി, അതാണ് ഓരോ പാദം വയ്ക്കുമ്പോഴും അതെങ്ങനെ ഭൂമി വിറച്ചിരുന്നു എന്നാണ് പറയുന്നത്. പിന്നെ അടുത്തത്, ധരീ ഗംഭീരവക്ത്രേണ പിപത ച നപസ്ഥലം ലിഹത ജിഹ്വയർക്ഷാണി ഗ്രസധ ഭുവനത്രയം. അവൻ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, അവൻ ഗുഹ, അവൻ്റെ വായുണ്ടല്ലോ, അവൻ ഗുഹ പോലെ വലുതായ വായ കൊണ്ട്
ആകാശത്തെ നഭസ്ഥലം ആകാശത്തെ വിഴുങ്ങുന്നവനായി തീർന്നു എന്ന് പറയണത്. അവൻ നാവ് കൊണ്ട് ആ നക്ഷത്രങ്ങളെ നക്കുകയായിരുന്നു അത്ര ഉണ്ടായിരുന്നത്. പിന്നെ ആ ഉഗ്രദ്രംഷ്ടകളോടുകൂടിയ വായ പിളർന്നിട്ട് കൂട്ടുവായടന്ന ആ സ്വരൂപമായിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോ മഹതാ രൗദ്രദ്രംഷ്ട്രേണ ജംപ്രമാണാം മുഹുർമുഹുർ വിതസ്ത്ര ദുദ്രുവർലോക വീക്ഷ്യ സർവേ ദിശോദശ. അതാണ് പറഞ്ഞത്, ഉഗ്രദംഷ്ട്രകളോട് കൂടിയിട്ട് രൗദ്രദംഷ്ട്രേണ ജൃംഭമാണാം ആ ജൃംഭമാണ് എന്ന് പറഞ്ഞാൽ കൂട്ടുവായുണ്ട്, ആ കൂട്ടുവ ആ വായ പലർന്ന കൂട്ടുവായ ഇടുന്നവനായിരുന്നു ആര്, ഈ ഭയങ്കര രൂപിയായിട്ടുള്ള ആ അസുരനെ കണ്ടിട്ട് എല്ലാവരും ഭയപ്പെട്ടിട്ട് ആ ദേവകളൊക്കെ നാല് ദിക്കിലേക്കും പാഞ്ഞുപോയി. അതാണ് വിദസ്ത്ര ദുദ്രുവർലോക വീക്ഷ്യ സർവേ ദിശോ ദിശ. അവനെ കണ്ടിട്ട് സർവരും ഓരോരോ ദിശകളിലേക്ക് പാഞ്ഞുപോയി എന്നുള്ളതാണ് ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന് പറഞ്ഞു കൊടുക്കുന്നത്. പിന്നെ ആ പതിനെട്ടാമത്തെ ശ്ലോകത്തിൽ പറയണത്, യേനാവൃത ഇമേ ലോക തമസ ത്വാഷ്ട്രമൂർത്തിന സവൈ വൃത്ര ഇതി പ്രോക്ത പാപ പരമധാരുണ. അങ്ങനെ ആ ത്വഷ്ടാവിൻ്റെ ആ മന്ത്രമൂർത്തിയായിട്ടുള്ള അവൻ്റെ ആ തമസ് ഇരുട്ടുണ്ടല്ലോ, അവൻ്റെ ആ ഇരുട്ട് അതാണ് ലോകസ്തമസ. അവൻ ആ ആ കറുത്ത രൂപം ആ മൂന്ന് ലോകങ്ങളിലും മൂടിയതിനാൽ അവനെ ത്വഷ്ടാവ് വൃത്രൻ എന്നുള്ള പേര് വിളിച്ചു എന്നാണ് പറയണത്. അതാ പറയണത്, ഏനാവൃത ഇമേ ലോക തമസ ഇരുട്ട് ഇരുട്ടുകൊണ്ട് മൂടിയതാ, അവൻ്റെ രൂപം കണ്ടിട്ട് രൂപം കൊണ്ടാണ്ട് ഇരുട്ട് മൂടിയെന്നാ പറയണത്, ലോകം മുഴുക്കി ഇരുട്ടായി എന്നാ പറയണത്. ആരെ കൊണ്ട്? ത്വാഷ്ട്രമൂർത്തിനാ, ത്വഷ്ടാവിൻ്റെ ആ മൂർത്തി കൊണ്ട് ലോകം മുഴുക്ക ഇരുട്ടായി. അത് കാരണം സവൈ വൃത്ര, അതായത് ആകങ്ങണ്ട് മൂടിക്കിട്ടിയില്ലേ ലോകം, വൃത്രൻ എന്നുള്ള ആ മീനിങ്ങിൻ്റെ അതാണ് പറയുന്നത്. ആ വൃത്തൻ എന്നുള്ള പേരിൽ അവനെ എല്ലാവരും ലോകത്തിൽ പ്രസിദ്ധനായി എന്നാണ് പറയുന്നത്. അതാണ് ഇതി പ്രോക്ത പാപ പരമധാരുണ, അവനെ പ്രസിദ്ധനായി. പിന്നെ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ എന്താ പറയണത്, തം നിജഘ്നു അഭിദ്രുത്യ സഗണ വിബുധർഷഭ സ്വൈ സ്വൈർ ദിവ്യാസ്ത്രശസ്ത്രൗഖൗ സ അഗ്രസദ് താനി കൃഷ്ണശ. എന്താർത്ഥം ചിരുന്നെങ്കിൽ, ആ പത്തൊമ്പതാമത്തെ ശ്ലോകത്തിൽ ആ വൃത്രാസുരനെ കണ്ടിട്ട് ഭയന്ന ആ ദേവന്മാർ കുറേ പേര് പാഞ്ഞുപോയി, കുറേ പേര് അവൻ്റെ നേരെ പാഞ്ഞെടുത്തു എന്നാണ് പറയണത് ദേവഗണങ്ങൾ. എന്നിട്ടോ അവരെന്താ ചെയ്തത്, അവരുടെ ദിവ്യായുധങ്ങളൊക്കെ പ്രയോഗിച്ചു. ഈ ദേവന്മാരൊക്കെ അവൻ്റെ നേരെയാണ് പാഞ്ഞു ചെന്ന് അവനെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള അവരുടെ അവർക്കറിയാവുന്ന ദിവ്യായുധങ്ങളൊക്കെ അങ്ങോട്ട് പ്രയോഗിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പം അവനെന്താ ചെയ്തത്, സോയിസേർ ദിവ്യാസ്ത്രശസ്ത്രൗഖൗ സോ അഗ്രസദ് താനി കൃഷ്ണന, അത് അവൻ വൃത്രാസുരൻ അവയെല്ലാം നിഷ്പ്രയാസം വായ കൊണ്ട് വിഴുങ്ങി എന്നാണ് പറഞ്ഞത്. അതാണ് സ അഗ്രസദ് താനി കൃഷ്ണശ, എല്ലാം അദ്ദേഹം വിഴുങ്ങി എന്നാണ് പറയുന്നത്. ഇത് കണ്ടപ്പോൾ അതാണ് തദസ്തേ വിസ്മിത, ഇത് കണ്ടപ്പോൾ വിസ്മയിച്ചുകൊണ്ട് തദസ്തേ വിസ്മിത സർവേ വിഷണ്ണ ഗ്രസ്ത തേജസ പ്രത്യഞ്ചം ആദിപുരുഷം ഉപതസ്തു സമാഹിത. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അത് കണ്ടിട്ട് അത്ഭുതപ്പെട്ടവരും ആ വിഷണ്ണരായിട്ടുള്ള ആ ദേവന്മാർ വൈകുണ്ഠത്തിൽ ചെന്ന് അതാണ് പ്രത്യഞ്ചം ആദിപുരുഷം, ആ ആദിപുരുഷനായിട്ടുള്ള ആ അന്തര്യാമിയായിട്ടുള്ള ആ ഭഗവാനെ സ്തുതിച്ചു
അതാണ് സമാഹിത. അവിടെ ഭഗവാന്റെ അടുത്തെത്തി പോയിട്ട് ഭഗവാനെ സ്തുതിച്ചു. അതാണ് സമാഹിത. അവിടെ പോയിട്ട് ഭഗവാനെ ആ ദേവന്മാരെല്ലാം പോയിട്ട് ആ സ്തുതിച്ചു എന്നുള്ളതാണ് പറയണത്. ഇനി എന്താ അവിടെ പോയിട്ട് സ്തുതിച്ചതെന്ന് പറയുന്നത്? ദേവന്മാരുടെ ആ സ്തുതിയാണ് ഇവിടെ നിന്നാണ് പറയണത്. ആ 27 ശ്ലോകം വരെയുള്ള സ്തുതികളാണ്. എന്താ പറഞ്ഞത്? ദേവന്മാരെ പോയി സ്തുതിക്കുകയാണ്, ഭഗവാനെ സ്തുതിക്കുകയാണ്, വിഷ്ണു ഭഗവാനെ സ്തുതിക്കുകയാണ്. വായു അംബർ അഗ്നി അഗ്നി വായു വായു അംബർ അഗ്നി അബ് ക്ഷിത സ്ത്രീ സ്ത്രീലോക ബ്രഹ്മാദയോ യേ വയമുദ്യുജന്ത ഹരായ യസ്മൈ ബലിം അന്തകോസൗ ബിഭേദി യസ്മാതരണം തഥോന. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം വായു, ആകാശം, അഗ്നി, ജലം, ഭൂമി എന്ന് പറഞ്ഞിട്ടുള്ള ആ പഞ്ചഭൂതങ്ങളുടെ കാര്യമാണ് പറഞ്ഞത്. അതായത് വായു അംബര അഗ്നി ആപ് ചിതം. ആപ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വായു, അംബരം പറഞ്ഞ ആകാശം, വായു അഗ്നി ആപ് ജലം, ക്ഷിതം എന്ന് പറഞ്ഞ ഭൂമി. അതാണ് വായു അംബര അഗ്നി അപ്പ് അഗ്നിയക്ഷിത ത്രിലോകൈ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആകാശം, വായു, അഗ്നി, ഭൂമി, ജലം എന്ന പഞ്ചഭൂതങ്ങളുടെ ദേവതകളും പിന്നെന്താണ് സ്വർഗം, അന്തരീക്ഷം, ഭൂമി എന്ന മൂന്ന് ലോകങ്ങളും, അതാണ് ത്രിലോകങ്ങൾ. പിന്നെ ആരൊക്കെ? ബ്രഹ്മാദയോ, ബ്രഹ്മാദി ദേവശ്രേഷ്ഠന്മാരും അന്തകൻ പോലും ഏതൊരു പരമാത്മാവായ ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ടാണോ അവരുടെ കർത്തവ്യങ്ങൾ നിർവഹിക്കുന്നത്. അതാണ് ഹരായ യസ്മൈ ബലിം അന്തകോസോ, അന്തകൻ പോലും ആ ബിഭേദി യസ്മാതരണം തതോന, ആ ഭഗവാനിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ ലഭിക്കുമാറാകണേ എന്ന് പറഞ്ഞു. ഇവനെ കണ്ട് വൃത്രാസുരനെ കണ്ട് പേടിച്ചിട്ട് പറയാണ്, എല്ലാം ചെയ്യുന്ന പഞ്ചഭൂതങ്ങളിലും മൂന്ന് ലോകങ്ങളിലും ബ്രഹ്മാദി ശ്രേഷ്ഠന്മാരും അന്തകൻ പോലും ആ പരമാത്മാവിനെ ആ ഭഗവാനെ ഭയപ്പെട്ടുകൊണ്ടാണ് അവരവരുടെ കർത്തവ്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കുമാറാകണേ എന്നുള്ളതാണ് 21-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പിന്നെ ഭഗവാന്റെ പറയാണ്, അവിസ്മിതം തം പരിപൂർണകാമം സ്വേനൈവ ലാഭേന സമം പ്രശാന്തം വിന ഉപസർപ്പത്യഹര അപരം ഹിബാലിശ ശ്വലാങ്കുലോന്നദ് ശ്വലാങ്കുലാനാദ് അതിതർത്തി സിന്ധും. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരിക്കലും അഹങ്കാരമില്ലാത്തവനും ആ തൻ്റെ സ്വരൂപത്തിൽ സ്വസ്വരൂപമായ പരമാനന്ദത്തിലെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചവനും എല്ലാവരിലും സമമായിട്ട് വിളങ്ങുന്നവനും ആ ശാന്തനായിട്ടുള്ള ആ ഭഗവാനെ ആശ്രയിച്ചാൽ മാത്രമേ ഭയനിവൃത്തി ഉണ്ടാകുകയുള്ളൂ. അതെങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരെ പോലെ, അതായത് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുണ്ടല്ലോ, ഭഗവാനെ ആശ്രയിക്കാണ്ട് മറ്റുള്ളവരെ ആശ്രയിക്കുന്നവരുണ്ടല്ലോ, ആ ഒരു എങ്ങനെച്ചിട്ടുണ്ടെങ്കിൽ, ശ്വലാങ്കുലേനാത് അതിതർത്തി ബിന്ദും. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ നായയുടെ വാലിൽ തൂങ്ങിയിട്ട് സമുദ്രം കടക്കാൻ ശ്രമിക്കുന്നവരെ പോലെ മൂഢരാണ്. അതായത് എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ ഭഗവാനെ പോയിട്ട് എല്ലാ ആഗ്രഹങ്ങളും സാധിപ്പിച്ചു തരുന്ന ഭഗവാനെ ഈ ഭയനിവൃത്തിക്ക് അദ്ദേഹം ആ ഭഗവാൻ വിചാരിച്ചാൽ മാത്രമേ നടക്കുള്ളൂ. അങ്ങനെയുള്ള ആ ഭഗവാനെ ആശ്രയിക്കാതെ മറ്റുള്ളവരെ പോയി ഞങ്ങൾ ആശ്രയിച്ച് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തിൻ്റെ മാതിരിയാണ്? നായയുടെ വാലിൽ തൂങ്ങിക്കിടന്ന് സമുദ്രം തരണം ചെയ്യുന്ന മതി. അതാണ് ശ്വലൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശ്വലാങ്കുലേന, നായയുടെ വാല്. എന്നിട്ടെന്താണ്? അതുകൊണ്ട് അതിതർത്തി സിന്ധും, ആ സിന്ധു പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമുദ്രം, അതിതർത്തി പറഞ്ഞ കടക്കുക. അതുമാതിരിയാണ് അത്രേ ആ ഭഗവാനെ ഭഗവാന്റെ അടുത്തേക്ക് പോവാതെ വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും അന്വേഷിച്ച് പോവാതെ ഞങ്ങൾ നേരിട്ട് വന്നിട്ട് ഭഗവാനെ കാണാൻ വേണ്ടിയിട്ട് വന്നു എന്നുള്ളതാണ് ആ പറയുന്നത്.
പിന്നെന്താ യസ്യൂരുശൃംഗേ ജഗതിസ്വനാവം മനുര്യഥാബദ്ധ്യ തതാരസ്വർദുർഗം സ ഏവ നസ്ത്വാഷ്ട്രഭയാദി ദുരന്താത് ത്രാതാശ്രിതാൻ വാരിചരോഭിനൂനം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ 23-ാം ശ്ലോകത്തിൽ ഈ മന്വന്തരത്തിലെ ആ വൈവസ്വത മനുവായിട്ടുള്ള സത്യവ്രതൻ ആ ഭൂമിയാകുന്ന തോണിയെ മത്സ്യരൂപിയായി വന്ന ഭഗവാന്റെ കൊമ്പിൽ ബന്ധിച്ചും കൊണ്ടാണ് ആ പ്രളയ ജലത്തിൽ നിന്ന് രക്ഷപ്പെട്ടത്. ആ അപ്രകാരമുള്ള മത്സ്യരൂപിയായ ഭഗവാൻ ആശ്രിതരായ ഞങ്ങളെ രക്ഷിക്കണേ. അതാണ് യസ്യൂരു ശൃംഗേ ജഗതീം സ്വനാവം മനൂർ. മനു എന്ന് പറഞ്ഞെങ്കിൽ സ്വയം, അതാണ് പറഞ്ഞത് ആ വൈവസ്വത മനുവിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ആ വൈവസ്വത മനുവിൻ്റെ ഈ ദുർഘടം പിടിച്ചിട്ടുള്ള ആ ഈ പ്രളയത്തിലെ ആ ഭൂമിയാകുന്ന തോണിയെ ആ പ്രളയജലത്തിലെ കൊമ്പിൽ ഭഗവാന്റെ കൊമ്പിൽ ഓർത്തും കൊണ്ടാണ് ഇത്രേ. അതാണ് സ ഏവ നസ്ത്വാഷ്ട്രഭയാതു ദുരന്താത് ത്രാതാശ്രിതാൻ വാരിചരോപി നൂനം. ആ പ്രളയത്തിൽ നിന്ന് രക്ഷിച്ചത് ആ ഭഗവാൻ ഞങ്ങളെ രക്ഷിക്കണേ. പിന്നെന്തുണ്ടായത് 24-ാം ശ്ലോകത്തില്, പുരാ സ്വയംഭൂരഭി സംയമാംഭ സുധീർണ വാതോർ മിരവൈ കരാളി ഏകോരവിന്ദാത് പതിതസ്തധാര തസ്മാത് ഭയാത് യേന സ ന സ നോസ്തു പാര. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 24-ാം ശ്ലോകത്തില് ആ പ്രളയജലത്തില് ഭഗവാന്റെ നാഭിയിൽ നിന്ന്, അതാണ് സ്വയംഭൂ പണ്ടുണ്ടായത്, പ്രളയജലത്തില് ഭഗവാന്റെ നാഭിയിൽ നിന്നുണ്ടായ താമരപ്പൂവിൽ നിന്ന് ബ്രഹ്മദേവൻ വെള്ളത്തിൽ വീണപ്പോൾ അദ്ദേഹത്തെ രക്ഷിച്ചത് ഭഗവാനാണ്. അതാണ് സ്വയംഭൂരഭി സംയമാംബ സുധീർവത സുധീർണ വാതോർമിരവൈക്കരാളേ. ആ ഭഗവാൻ ഞങ്ങളെ വൃത്രാസുരൻ നിന്ന്, ആ ഉണ്ടാകുന്ന ആ കഷ്ടപ്പാടുകളിൽ നിന്ന്, ആ ഭയത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണേ. തസ്മാത് ഭയാത് ഏനസ നോസ്തു പാര, ഈ ഭയത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണേ എന്നാ പറഞ്ഞത്. ആ ഭഗവാൻ നമ്മളെ രക്ഷിക്കണേ. പിന്നെന്താ പറയണത്, യ ഏക ഈശോ നിജമായയാന സസർജ ഏനാനുസൃജ സൃജാമ വിശ്വം വയം ന യസ്യാഭി പുരസ്സമീഹിത സമീഹത പശ്യാമലിംഗം പ്രദഘീശമാനിന. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 15-ാം ശ്ലോകത്തിൽ എന്താ പറഞ്ഞത്, 25-ാം ശ്ലോകത്തിൽ എന്താ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ, യ ഏക ഈശോ, ഏകനായ ഈശ്വരൻ ആണ് എന്ത് ചെയ്യുന്നത്, ആ തൻ്റെ മായ കൊണ്ട്, നിജമായയാന്ന തൻ്റെ ആ ഏകനായ ഈശ്വരനാണ് തൻ്റെ മായ കൊണ്ട് സസർജ ഏനാനു ഏനാനു സൃജാമ വിശ്വം, ആ വിശ്വത്തെ സൃഷ്ടിച്ചത്. പിന്നെന്താ, ആ അവിടുത്തെ അനുഗ്രഹം കൊണ്ടാണ് ഞങ്ങളും സൃഷ്ടിയിൽ വ്യാപരിക്കുന്നത്. അതാണ് വയംന യസ്യാഭി പുരസ്സമീഹിത പശ്യാമലിംഗം പ്രദഗീശമാനിന. ആ ഞങ്ങളും അതുമാതിരി സൃഷ്ടികൾ ചെയ്യുന്നത് ആ അങ്ങയുടെ അനുഗ്രഹം കൊണ്ടാണ്. ആ ഈശ്വരനിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നവരാണ് എന്ന അഭിമാനത്താൽ ഞങ്ങൾക്ക്, ഞങ്ങളുടെ അന്തർയാമിയായിരിക്കുന്ന ഭഗവാനെ ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, കാണാൻ പറ്റുന്നില്ല. അതാണ് പശ്യാമലിംഗം പ്രതഗീശമാനിന, മനസ്സിലാക്കണം. പിന്നെന്താണ് 26-ാം ശ്ലോകത്തില്, യോന സപക്നൈർ വൃഷമർദ്യമാനാൻ ദേവർഷി തിര്യങ്ക നൃഷു നിത്യേവാ കൃതാവതാര സ്തനുഭി സ്വമായയാ കൃത്താത്മസാദ് പാതിയുഗേ യുഗേച്ച. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ശത്രുക്കളായിട്ടുള്ള അസുരന്മാര് ഞങ്ങളെ വല്ലാതെ ഉപദ്രവിക്കുമ്പോൾ ആ നിത്യനായ ഭഗവാൻ ദേവനായിട്ടും ഋഷിയായിട്ടും തിരുക്കുകളായിട്ടും മനുഷ്യനായിട്ടൊക്കെ അവതരിച്ച് ഞങ്ങളെ അതാത് യുഗത്തിൽ രക്ഷിച്ചു വരുന്നു. അതാണ്
കൃതാവതാരസ്ഥനുഭിസ്വമായയാ കൃത്വാത്മസാദ പാതി യുഗേ യുഗേ ച എല്ലാ യുഗങ്ങളും ഞങ്ങളെ ദേവർഷിയായിട്ടും തിര്യങ്കുകളായിട്ടും നൃഷു നരനായിട്ടും നരന്റെ അവതാരങ്ങളൊക്കെ ആയിട്ടും ഞങ്ങളെ രക്ഷിച്ചു വരുന്നുണ്ട് എന്നാണ് പറയണത്. പിന്നെ ആ 27-ാമത്തെ ശ്ലോകത്തിലെ അവരവരുടെ സ്തുതി അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ടെങ്കിൽ തമേവ ദേവം വയമാത്മദൈവതം പരം പ്രധാനം പുരുഷം വിശ്വമന്യം വ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോ ദാസ്യതി ശം മഹാത്മാ. എന്താ ചെയ്യണ്ടെങ്കിൽ തമേവ ദേവം വയം ആത്മദൈവതം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ജീവന്മാരുടെയും ഈശ്വരനായിട്ടും ശരണം പ്രാപിക്കാൻ അർഹനായും പ്രകൃതിയായും പ്രപഞ്ചമായും അവയിൽ നിന്ന് അന്യനായും വിളങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. അതാണ് തമേവ ദേവം വയം ആത്മദൈവതം പരംപ്രധാനം പുരുഷം വിശ്വമന്യം. എല്ലാ പുരുഷനായിട്ടും പ്രകൃതിയായിട്ടും വിശ്വമായിട്ടും എല്ലാറ്റിനും ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഭഗവാനെ ഞങ്ങൾ ശരണം പ്രാപിക്കുന്നു. ആ മഹാത്മാവായ ഭഗവാൻ അവിടുത്തെ സ്വന്തം ആളുകളായിട്ടുള്ള ഞങ്ങളെ, അതാണ് വ്രജാമ സർവേ ശരണം ശരണ്യം സ്വാനാം സനോ ദാസ്യതി ശം മഹാത്മാ. ആ മഹാത്മാവായിട്ടുള്ള ആ ഭഗവാൻ അങ്ങയുടെ സ്വന്തം ആളുകളായ ദേവന്മാരായ ഞങ്ങൾക്ക് ക്ഷേമം നൽകിയിട്ട് അനുഗ്രഹിക്കണേ. അതാണ് സ്വാനാം, സ്വന്തം ആൾക്കാർ എന്നാണ്. ദേവന്മാർ ഭഗവാന്റെ സ്വന്തം ആൾക്കാരാണ് ഇത്രയും. ആ സ്വന്തം ആളുകളായ ഞങ്ങൾക്ക് ക്ഷേമം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണേ എന്ന് പറഞ്ഞിട്ടാണ് ആ ശ്രീശുഖ ഇത് ദേവന്മാർ സ്തുതി ചെയ്തത് എന്നാ പറയണത്. അപ്പോ ഇങ്ങനെ ശ്രീശുഖ ബ്രഹ്മർഷി പറയാണ്, ഇതിതേഷാം മഹാരാജ സുരാണാം ഉപതിഷ്ഠതാം പ്രതീജ്യാം ദിശ്യഭൂതാവി ശംഖചക്രകഥാതര. ഹേ മഹാരാജ പരീക്ഷിത്തെ, ഇങ്ങനെ സ്തുതിച്ച ദേവന്മാർക്ക് മുമ്പില് ആ ശംഖചക്ര കഥാധാരിയായിട്ടുള്ള ആ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടു. അതാണ് സുരാണാം ഉപതിഷ്ഠതം, ദേവന്മാരാൽ പ്രാർത്ഥിക്കപ്പെട്ടിട്ടുള്ള ആ ഭഗവാൻ അവിടെ പ്രതീജ്യാം ദൃശ്യഭൂതാവി, അവിടെ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് പറയണത്. ഇനി ഭഗവാൻ എങ്ങനെയൊക്കെയാണ് വന്നതെന്നാണ് പറയണത്. ആത്മതുല്യേ ഷോഡശിബിർവിന ശ്രീവത്സ കൗസ്തുഭൗ പര്യുപാസിത മുന്നിദ്ര ശരദംബുരുഹേക്ഷണം. എങ്ങനെ പിന്നെന്താ, ദൃഷ്ട തമവനൗ സർവ ഈക്ഷണാഹ്ലാദവിക്ലവ ദണ്ഡവത് പതിതാരാജൻ ശനൈരുത്ഥായ തുഷ്ടുവു. അതെന്താ ചെയ്യണ്ടെങ്കിൽ ആ ശ്രീവത്സവും ആ കൗസ്തുഭവും ആ സകലവിധ വൈഷ്ണവ ചിഹ്നങ്ങളോട് കൂടിയവരും ആ ഭഗവത് സ്വരൂപികളായിട്ടുള്ള ആ 16 പാർഷദന്മാർ ഭഗവാനെ ഉപാസിച്ചും കൊണ്ടേയിരുന്നു എന്ന് പറഞ്ഞതാണ് ഷോഡശഭിർവിന. ആ ഭഗവാന്റെ പാർഷദന്മാരാൽ കൂടിയിട്ടാണ് ഇത്രേ ഭഗവാൻ അവിടെ വന്നത്, 16 പേര്. അവരൊക്കെ എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അവരൊക്കെ അവർക്കൊക്കെ ശ്രീവത്സവും കൗസ്തുഭവും ഉണ്ടാവില്ല, അത് ഭഗവാന് മാത്രമേ ഉള്ളൂ. ആ ശ്രീവത്സവും കൗസ്തുഭവും ഒഴികെ ബാക്കി സകലവിധ ആ വൈഷ്ണവ ചിഹ്നങ്ങളോട് കൂടിയവരായിട്ടുള്ള ആ 16 പേരെന്നാണ് പറഞ്ഞത്. ആ ഭഗവത് സ്വരൂപികളായിട്ടുള്ള 16 ഭാഷതന്മാർ ഭഗവാനെ ഉപാസിച്ചും കൊണ്ട് ഇരുന്നിരുന്നു എന്നാണ് പറയുന്നത് എപ്പോഴും പ്രതീക്ഷപ്പെട്ടപ്പോൾ. പിന്നെന്താ, ആ വികസിച്ച താമരപ്പൂവാരെ താമരപ്പൂ പോലെ മനോഹരങ്ങളായ കണ്ണുകൾ എന്ന് പറഞ്ഞു ഈക്ഷണ ആഹ്ലാദ വിക്രമ ദൃഷ്ടുവ തമവനൗ സർവ ഈക്ഷണ ആഹ്ലാദ വിക്ലവ. ആ വികസിച്ച താമരപ്പൂ പോലെ ആ
കണ്ണുകളോട് കൂടിയവനായ ഭഗവാനെ കണ്ടതോടെ ആ സന്തോഷപരവശരായിട്ടുള്ള ദേവന്മാർ ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. അതാണ് പര്യുപാസിതം. അവരുടെ ആ ശ്രീവത്സ കൗസ്തുപഞ്ചിയുടെ ചെയ്തിട്ടുള്ള അവർ ആ ശരതംബുരേഷണം വെച്ചിട്ടുണ്ടെങ്കിൽ താമര പൂവിൻ്റെ കണ്ണുകളോട് കൂടിയിട്ടുള്ള ആ ഭഗവാനെ കണ്ടതോടെ ദൃഷ്ട്വ തമവനവും കണ്ടതോടെ സന്തോഷപരവശരായി തീർന്നിട്ട് ദേവന്മാർ ആ ഭൂമിയിൽ ദണ്ഡ നമസ്കാരം ചെയ്തു. എന്നിട്ട് അവർ അനന്തരം എഴുന്നേറ്റ് അവർ സാവധാനത്തിൽ ആ ഭഗവാനെ സ്തുതിക്കുകയാണ്. ഇത്ര ദേവന്മാർ ചെയ്തെന്ന് പറയുന്നത് ഭഗവാനെ നോക്കിയിട്ട് അവർ സ്തുതിക്കുകയാണ്. അപ്പോൾ ഭഗവാനെ ഇവരെ പ്രാർത്ഥിച്ചപ്പോൾ ഭഗവാൻ പ്രത്യക്ഷമായി. 16 വർഷന്മാരോട് കൂടിയിട്ട് പ്രത്യക്ഷമായിട്ട് ആ നമസ്കരിച്ചതിന് ശേഷം ആ താമരപ്പൂ കണ്ണുകളോട് കൂടിയിട്ടുള്ള ഭഗവാനെ കണ്ടെത്ത് സന്തോഷം കൊണ്ട് ദേവന്മാർ സ്തുതിക്കുകയാണ് ഉണ്ടായത്. ആ എന്ത് പറഞ്ഞിട്ട് 34 ശ്ലോകത്തിൽ പറയണത്, നമസ്തേ യജ്ഞവീര്യായ വയസേ ഉദതേ നമ, നമസ്തേഹി അസ്തചക്രായ നമ സുപുരുഹൂതയെ. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ യജ്ഞങ്ങളുടെ ഫലം നൽകി അനുഗ്രഹിക്കുന്നവനും, അതാണ് യജ്ഞവീര്യായ നമസ്തേ യജ്ഞവീര്യായ കാലസ്വരൂപനും, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് അസുരന്മാരിൽ ചക്രായുധം പ്രയോഗിക്കുന്നവനും, അതാണ് ഹ്യസ്തചക്രായ ഞങ്ങളെ രക്ഷിക്കാനായിട്ട് എപ്പോഴും ആ ചക്രം ഉപയോഗിക്കുന്നവനും അസുരന്മാരിൽ രക്ഷിക്കാനായിട്ട്, അസംഖ്യം നാമങ്ങളോട് കൂടിയവനുമായ, അതാണ് നമ സുപുരുഹൂതയെ, അസംഖ്യം നാമങ്ങളോട് കൂടിയിട്ടുള്ള ആ ഭഗവാനെ നിങ്ങൾ നമസ്കരിക്കുന്നു എന്നാണ് പറയുന്നത്. പിന്നെന്താ, എന്തായാലും നമുക്കിന്ന് തൽക്കാലം ഇവിടെ നിർത്താം. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം തത്സത്.